DCB Media പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, വാഹനങ്ങളുള്ളവർ അറിയേണ്ടതാണ്. ഗതാഗത നിയമ ലംഘനങ്ങൾ കണ്ടെത്തുവാൻ സംസ്ഥാനത്തുടനീളം സ്ഥാപിച്ച AI ക്യാമറ വൻ വിജയമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന AI ക്യാമറ അവലോകന യോഗത്തിന്റെ വിലയിരുത്തലുകളും സമ്മാനമായിരുന്നു. AI ക്യാമറ സ്ഥാപിച്ചതിനു ശേഷമുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും യോഗത്തിൽ ചർച്ചാ വിഷയമായി. അബദ്ധത്തിൽ AI ക്യാമറ വഴി പിഴ ലഭിച്ച ശേഷം ചലഞ്ച് ചെയ്യുവാൻ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള തീരുമാനങ്ങളും യോഗത്തിലുണ്ടായി. ചലഞ്ചിനായി ഓൺലൈൻ സംവിധാനം ഒരുക്കുവാനാണ് യോഗത്തിലെ തീരുമാനം. ഇക്കാര്യം ഗതാഗത മന്ത്രി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. ഓൺലൈൻ അപ്പീൽ നൽകുവാനുള്ള സംവിധാനം സെപ്റ്റംബർ 1 മുതൽ നിലവിൽ വരുമെന്നാണ് മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കിയത്. AI ക്യാമറയിൽ അബദ്ധത്തിൽ പിഴ ലഭിച്ചവർക്ക് ഓൺലൈൻ ചലഞ്ച് സമ്പ്രദായം വലിയ ആശ്വാസമാകും. അതേസമയം AI ക്യാമറ സ്ഥാപിച്ചതിനു ശേഷം സംസ്ഥാനത്ത് വാഹനാപകടത്തിൽ മരിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. 2022 ജൂലൈയിൽ അപകടത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 3992 ആയിരുന്നു. എന്നാൽ 2023 ജൂലൈ മാസത്തിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 3316 ആയി കുറഞ്ഞു. ജൂൺ 5 മുതൽ ഓഗസ്റ്റ് 2 വരെയുള്ള ഗതാഗത നിയമ ലംഘനങ്ങളുടെ കണക്കും മന്ത്രി വിവരിച്ചു. ഇക്കാലയളവിൽ 32,42,277 നിയമ ലംഘനങ്ങളാണ് കണ്ടെത്തിയത്. 15,83,367 നിയമ ലംഘനങ്ങൾക്ക് നടപടിയെടുത്തു. 3,82,580 നിയമ ലംഘനങ്ങൾക്ക് പിഴ ഈടാക്കുവാൻ ചലാൻ നൽകി. 25,81,00,000 രൂപ ഈ ചലാൻ വഴി കിട്ടിയെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം ഇനി മുതൽ വാഹനങ്ങളുടെ ഇൻഷുറൻസ് പുതുക്കുവാൻ ഗതാഗത നിയമ ലംഘനങ്ങൾക്കുള്ള പിഴ അടച്ചു തീർക്കണമെന്നും ഗതാഗതമന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി. നിലവിലുള്ള പിഴ പൂർണ്ണമായി അടച്ചവർക്ക് മാത്രമേ ഇൻഷുറൻസ് പുതുക്കി നൽകൂ എന്ന് മന്ത്രി പറഞ്ഞു. ഇതിനായി ഇൻഷുറൻസ് കമ്പനികളുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. മറ്റൊന്ന്, ഇനി മുതൽ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ഓടുന്ന ലോറിയും ബസ്സും ഇനി ശ്രദ്ധിക്കണം. ക്യാമറ കണ്ണിലെ പിടുത്തം അടുത്തെത്തിയിരിക്കുകയാണ്. സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ഓടുന്ന ഹെവി വാഹനങ്ങൾ ശ്രദ്ധിക്കുവാൻ ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. RTOമാർക്കും ജോയിന്റ് RTOമാർക്കുമാണ് കത്തയച്ചത്. AI ക്യാമറകളിൽ ഇതിന്റെ സാങ്കേതികത്വം കെൽട്രോണും ഒരുക്കിക്കഴിഞ്ഞു. മിക്ക മീഡിയം ഹെവി വാഹനങ്ങളിലും ഡ്രൈവർമാരും മുൻ സീറ്റ് യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ഇല്ലാതെയാണ് യാത്ര ചെയ്യുന്നതെന്നാണ് കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടുണ്ടെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുവാനും RTOമാർക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സെപ്റ്റംബർ 1 മുതൽ എവി വാഹന ഡ്രൈവർമാർക്കും മുൻസീറ്റിൽ യാത്ര ചെയ്യുന്നവർക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമാണെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചിരുന്നു. KSRTCക്കും ഇത് സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചു. ബസ്സുകളിൽ സീറ്റ് ബെൽറ്റ് ഒരുക്കുന്ന തിരക്കിലാണ് അവർ. നിലവിൽ കാറുകൾ, 4-ചക്രം മോട്ടോ ക്യാബുകൾ ഉൾപ്പെടെ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ഓടിക്കുന്നവയെ AI ക്യാമറ പിടിച്ച് പിഴ ഈടാക്കുന്നുണ്ട്. 500 രൂപയാണ് പിഴ. AI ക്യാമറ വന്നതിന് ശേഷം കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അധികം പിഴ ഈടാക്കിയത് കാറുകളിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത കേസുകളിലാണ്. ജൂണിൽ 8,728 കേസുകളാണ് പിടിച്ചത്. ലോറികളിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർക്കെതിരെയും പിഴ അടക്കുവാൻ നോട്ടീസ് വന്നു തുടങ്ങി. രണ്ടാമത്തെ അറിയിപ്പ്, KYC വിവരങ്ങൾ ഉടൻ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പല ബാങ്കുകളും ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2023 ഓഗസ്റ്റ് 31 KYC അപ്ഡേറ്റ് ചെയ്യാത്ത ഉപഭോക്താക്കൾ നിർബന്ധമായും KYC അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് എന്ന് പ്രമുഖ പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച സർക്കുലർ ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട്. കൂടാതെ KYC അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കളെ അവരുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ വിലാസത്തിലേക്ക് 2 അറിയിപ്പുകളും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകളിലേക്ക് SMS അറിയിപ്പുകളും നൽകിയിട്ടുണ്ടെന്നും ബാങ്ക് വ്യക്തമാക്കി. KYC അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സമയബന്ധിതമായി KYC അപ്ഡേറ്റ് ചെയ്യാത്ത അക്കൗണ്ടുകൾ ഓഗസ്റ്റ് 31 ശേഷം പ്രവർത്തനരഹിതമാകുന്നതാണ്. ഐഡൻറ്റിറ്റി പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, സമീപകാല ഫോട്ടോ, പാൻ, വരുമാന തെളിവ്, മൊബൈൽ നമ്പർ തുടങ്ങിയവയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഉപഭോക്താവ് ഒരു തവണ അവരുടെ KYC വിവരങ്ങൾ പൂർത്തിയാക്കിയാൽ അക്കൗണ്ട് തുറക്കുന്നതിനോ ലൈഫ് ഇൻഷുറൻസ് വാങ്ങുന്നതിനോ ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുന്നതിനോ പോലുള്ള വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വീണ്ടും സമാനമായ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടതില്ല. മൂന്നാമത്തെ അറിയിപ്പ് KCBയിൽ നിന്നുള്ളതാണ്.
വൈദ്യുതി ബിൽ കുടിശ്ശിക വൻ പലിശ ഇളവോടെ തീർക്കുവാൻ സുവർണ അവസരം ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ കെ സി ബി. രണ്ട് വർഷത്തിന് മേൽ പഴക്കമുള്ള കുടിശ്ശികകൾ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ ആകർഷകമായ പലിശ ഇളവോടെ തീർപ്പാക്കാം. റവന്യൂ റിക്കവറി നടപടികൾ പുരോഗമിക്കുന്നതോ കോടതി വ്യവഹാരത്തിലുള്ളതോ ആയ കുടിശ്ശികകളും ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാം. ലോ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് അതത് സെക്ഷൻ ഓഫീസിലും ഹൈടെൻഷൻ ഉപഭോക്താക്കൾക്ക് സ്പെഷ്യൽ ഓഫീസർ റവന്യൂ കാര്യാലയത്തിലുമാണ് ഈ സേവനം ലഭ്യമാവുക. 15 വർഷത്തിന് മുകളിലുള്ള കുടിശ്ശികകൾക്ക് പലിശ 4% മാത്രമാണ്. 5 മുതൽ 15 വർഷം വരെ പഴക്കമുള്ള കുടിശ്ശികൾക്ക് പലിശ 5% 2 മുതൽ 5 വർഷം വരെ പഴക്കമുള്ള കുടിശ്ശികൾക്ക് പലിശ 6%. വൈദ്യുതി കുടിശ്ശികകൾക്കുള്ള പലിശകൾ 6 തവണകളായി അടക്കുവാൻ അവസരമുണ്ട്. മുഴുവൻ വൈദ്യുതി കുടിശ്ശികയും പലിശയുൾപ്പെടെ ഒറ്റത്തവണയായി തീർപ്പാക്കിയാൽ ആകെ പലിശ തുകയിൽ 2% അധിക ഇളവും ലഭിക്കും. ഈ സുവർണ അവസരം പരിമിതകാലത്തേക്ക് മാത്രമാണ്. വിശദവിവരങ്ങൾക്ക് KCB വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻസുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.